ഹൈദരാബാദിനോട് വിട പറയാൻ സമയമായിട്ടില്ല ഗോൾക്കൊണ്ട ഫോർട്ടിലാണ് ഗംഭീര വ്യൂ ട്ടോ हलो गुड मॉर्णिंग हैदराबाद इन्ले दस सैकल यात्री या मीटिंग कुछ तेरे ब्रो ए स्थल पे टैंक बंड ओके अब इत बिजु ए पार्टनर अब नम्बर ऑफिस क्यों बाकी या हाडिल इवरानी अब बिजुटे वर्क प्लेस स्वंत स्थल हैदराबाद अब जनच वलर्वे सणसोट एक्सप्लोर इोट सेकंद्राबाद अड़ता है इन ताम लेक व्यू अवड़ा हॉटल ताम अड़े लेकिन गंभीर व्यू अवड़े फ्लैग इंडिया इन बुद्धि प्रतिम का नोक अवड़े का बुद्ध प्रतिम ई बुद्ध प्रतिम वे मुंगीपये पुकड़ वच वर्ष पड़क आंध्र प्रदेश तलस्थान हैदराबाद तेलंगान सूमिंग गोप्रो आयो सूमिंग कुमान इवड़े फेमसोट बिर्ला टेंपल अब अवे दूरे अब का ना व्यू आ पक्षे क्याम अत्र क्लियर कटे ना सणस पिटी समय आरे कई अब रे सणस सूर्य नमस्कार अब इन सैटे का ओके हलो नमस्कार हैदराबाद विड पर समय बुद्धिमुट पाक साधन कुरे पिपड़ी अब इद्हते या पिचयपड़ी इद्हान नमें एस पी एस ब्रांडि चेयरमैन इद्हान एस पी एस अब एस पी एस फुल फोमु एस पी श्री पार्वती एस आर सैंद्राज अब श्री पार्वती इद्हे वाइफ सैंद्राज अब एस पी एस चेयरमैन अब या कल्याणजी कल वे सूपर नम्बर ई ट्रिपि अभी ऑल इंडिया यात्र के कंप्लीट सपोर्ट एस पी एस क्यों यानि स्थापन अवड़ी वरमान वरण अगले कुरे क्यों अब इतम कृत्यम हाँडिल या ग्रूपा कृत्यम कोर्डिनेशन इवर सपोर्ट या बिजुने या रहा पिचयपड़ी अब इोले वरुण श्री पार्वती इद्हे वाइफ अब इन ग्रूपि वैलियर सपोर्ट या बिजनेस अलग यात्रे एल सौकर्यी इन मीट या प्रतीक्षल साचर्य वैचा हैदराबाद वे मीटी पी दस स्पेन्दु अब इन अवड़े पिपा कहीं डेलोणी पे चेपा गोलकोंडा फोर्टी पे अब इन अवड़े चंद ओके अब नाटिल का प्रतीक्षी बाय ലോക പ്രശസ്തമായ കോഹിനൂർ രത്നത്തിന്റെ ഉറവിടം ഹൈദരാബാദിലെ ഗോൽഗണ്ടയാണ് ഗോൽഗണ്ടയിലെ തലസ്ഥാനമായിട്ടുള്ള ഗോൽഗണ്ട ഫോർട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നിങ്ങളെ കാഴ്ചകളിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് സൈക്കിൾ അവിടെ പാർക്ക് ചെയ്യാൻ വെച്ചിട്ട് കരീന അകത്ത് പാർക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ സൈക്കിൾ അവിടെ ഗേറ്റിന്റെ വെളിയിൽ ജസ്റ്റ് ചുമ്മാ കൂട്ടി വെച്ചിട്ടേ ഉള്ളൂ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാം കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം സൈക്കിൾ കെട്ടി വന്നതുകൊണ്ട് അവരത് നോക്കിയോളാന്ന് പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് ഗൈഡാണ് ഇവിടുത്തെ രജിസ്റ്റേർഡ് ഗൈഡ്സ് ആണ് അവരൊക്കെ ഗംഭീരം കേട്ടോ ഒരു ഒരു ചരിത്ര സ്മാരക മണ്ണിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ട് ഗോൽഗണ്ടയുടെ യഥാർത്ഥ നാമം മംഗൽ എന്നാണ് കേട്ടോ 13ാം നൂറ്റാണ്ടിൽ റാണി രുദ്രമാദേവിയാണ് ഈ കോട്ടയെ മണ്ണുകൊണ്ട് ഈ രൂപത്തിലേക്ക് തീർക്കുകയും പിന്നീട് ബ്രഹ്മണി സുൽത്താൻമാർ
രുദ്രമാദേവിയുടെ കയ്യിൽ നിന്ന് ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഏകദേശം 15-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി കുത്തബ് സഹി സുൽത്താൻമാരാണ് ഈ കോട്ട പിന്നീട് ഭരണം ഏറ്റെടുക്കുകയും 3 തലമുറകൾ മാറി വന്ന സുൽത്താൻമാരാണ് ഈ കോട്ടയെ ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് പണികഴിപ്പിക്കുകയും ചെയ്തത്. സ്ക്വയർ കിലോമീറ്ററിൽ 5 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ കോട്ട 16-ാം നൂറ്റാണ്ടിൽ കുത്തബ് സഹി സുൽത്താൻമാർ പണികഴിപ്പിച്ചാണെങ്കിൽ പോലും ഇത്ര വർഷക്കാലം കഴിഞ്ഞിട്ടും 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത്ര മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രാനൈറ്റിൽ തീർത്തിട്ടുള്ള ഒരു കോട്ടയായതുകൊണ്ടാണ്. എവിടെ നിന്ന് കൊട്ടിക്കഴിഞ്ഞാൽ പണ്ട് രാജാവിൻ്റെ മുറി കേൾക്കാറുണ്ട്. മൻ സെറ്റപ്പൊക്കെയാണ്. ഗ്രാനൈറ്റിൽ തീർത്തിട്ടുള്ള ഈ മഹാകോട്ട ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്ചർ കൊണ്ട് മാത്രമല്ല ലോക പ്രശസ്തമായിട്ടുള്ളത്. ഇതിനെ ലോക പ്രശസ്തമാക്കാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ രത്ന വ്യാപാരം തന്നെയാണ്. എൻ്റെ പൊന്നു എന്നെ വലിയ കോട്ട നോക്കി. സേ ഹായ്. വേർ ആർ യു ഫ്രം? നോട്ട് ചാനൽ. ഐ ആം എ സൈക്ലിസ്റ്റ്. സൈക്ലിംഗ് ഓൾ ഓവർ ഇന്ത്യ. No. Just I coming from Kerala only. Just 50 days back, I start my travel. It's a brand name, it's Scott. Nice to meet you. What's your name? Good name? Okay, you're from? Hi, here only. Okay. Thank you. ഗംഭീര വ്യൂ ആട്ടോ. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഫോട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെയും കണ്ടതിൽ വലിയ ഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ല, ഭയങ്കര വിസ്താരമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇത് കുറേ സ്ഥലങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പൊളിഞ്ഞൊക്കെ പോകുന്നതിന് മുമ്പ് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരുപാട് ഡയമണ്ട് മൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കൊല്ലൂർ മൈൻസ് ആണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100 ആണ്ടുകൾക്ക് മുമ്പ് ഇത്ര മനോഹരമായിട്ടുള്ള ഈ കോട്ടയിൽ ഭടന്മാരും ഒക്കെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈ കോട്ട തിളങ്ങി നിൽക്കാനായിട്ട് കാരണമായിരുന്നത് ഇതിലെല്ലാം പതിപ്പിച്ചിരുന്ന രത്നക്കല്ലുകളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്.└└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 ················അടിപൊളിയാണ് സ്ഥലം. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ വില മതിക്കാനാവാത്ത രീതിയിൽ ഗോൾഗൊണ്ട ഡയമണ്ട്സ് ഉണ്ട്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. പലയിടത്തും ഈ രത്നം പതിപ്പിച്ചിരുന്ന ഇളക്കിക്കൊണ്ട് പോയതിൻ്റെ രത്നം ഉണ്ടായിരുന്നതിൻ്റെ സിമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. ഇതാണ് ലേസർ ഷോ ഒക്കെ നടക്കുന്ന സ്പോട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ, അവർ 140 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ്. ഒരു കാരണവച്ചാലും ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ ഗോൾഗൊണ്ട ഫോർട്ട് മിസ് ചെയ്യരുത്. അതേപോലൊരു സ്പോട്ടാണ്. എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതല്ല ഇതിനകത്ത് കയറി കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക. കാര്യം ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണെന്നേ ഒന്നും പറയുന്നില്ല. ഇത് വന്ന് കാണണത് അത്രേ ഉണ്ട്. ഇത് കണ്ടോ? ഇത് വല്ലതും കാണുന്നുണ്ടോ? ഇതേ നോക്കി, എന്താ ഒരു ആർക്കിടെക്ചർ. ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ പണ്ട് ഇത് എങ്ങനെ ആയിരുന്നിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ ഗോൾഗൊണ്ട ഫോർട്ട് ഒരു കാരണവച്ചാലും മിസ് ചെയ്യരുത്. അതേപോലെ ഒരു സ്ഥലമാണിത്. അത്രയും വലിയ കോട്ടയാണ്. സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കട്ട് ഷോട്ടായിട്ട് പലതും ഒക്കെ കണ്ടിട്ട് ഒരുമിച്ച് നമ്മൾ അവർ കാണിക്കുന്നത് പോലെ, അതായത് പലയിടത്തെ ഷോട്ടുകൾ വെച്ചിട്ട് അവർ ഒരുമിച്ച് വലിയൊരു ഒരു കൊട്ടാരമൊക്കെ ആയിട്ട് കാണിക്കുന്നതാണ് സിനിമയിലെ രീതി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു ഫോർട്ട് ഗംഭീരമായിട്ടുണ്ട്. എന്താണ് സീൻ? ഗോൾക്കൊണ്ട ഫോർട്ടാണ്, പക്ഷേ മിസ് ചെയ്തു. രാത്രിയായിപ്പോയി, സമയം 6 മണിയായി. ഇവിടെ മൊത്തം ഇരുട്ടായി തുടങ്ങി. പക്ഷേ ലൈറ്റൊക്കെ എല്ലായിടത്തും കത്തി. ഗംഭീരമായ ഒരു വ്യൂ ആട്ടോ. അപ്പോൾ ക്യാമറയിൽ ഈ ഭംഗി കിട്ടൂല ബ്രോ, നേരിട്ട് കാണാനുള്ള ഒരു ഭംഗി. എന്താ ഈ സൗന്ദര്യം ഒന്ന് നോക്കി, എല്ലാം കട വരുന്നുണ്ടോ? എന്താ ബ്യൂട്ടി നോക്കേ. അപ്പോൾ ഈ പണ്ട് ഇവിടെ നിന്ന് താഴെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആയി. കംപ്ലീറ്റ് കൊട്ടാരത്തിൻ്റെ പഴയ ഒരു സ്ട്രക്ചറിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ
ഇവിടെ നിറച്ച് ഭടന്മാരും രാജാവും രാജ്ഞിയും അവരുടെ എന്താ പറയാ ജീവനക്കാരും ഒന്നും പറയണ്ട. വല്ലാത്ത മെമ്മറി ഫീൽ ചെയ്യുന്നു ഇവിടെ. ഞാനിതുമായിട്ടൊരു ബന്ധവും ഇല്ലായിരിക്കാം, പക്ഷേ ഒരു വല്ലാത്തൊരു ഒരു പ്ലസൻറ്റ് മൂഡ്, വല്ലാത്തൊരു ഹാപ്പിനെസ്. കാരണം ഒരു പക്ഷേ ഇത്രയും വലിയൊരു കോട്ട ലൈഫിൽ ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഒരു കോട്ട കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. എനിവേ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി, കംപ്ലീറ്റ് ഇരുട്ടായിപ്പോയി. പക്ഷേ ഈ ക്യാമറയിൽ കാണുന്ന അത്ര ഇരുട്ടല്ല കേട്ടോ, അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ലേറ്റ് ആയിപ്പോയി, വെട്ടം പോയി, ഭയങ്കരമാണ്. പണ്ടത്തെ ഇവിടുത്തെ ഒരു അവസ്ഥയൊന്നും എനിക്ക്, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെത്തുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇവിടത്തെയൊക്കെ ആ ഒരു പഴയ കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇമാജിൻ ചെയ്യുന്നു, ഗംഭീരമല്ലേ. ഇവിടുത്തെ രാജാക്കന്മാരെ, ഭടന്മാർ, അവരുടെ ആൾക്കാർ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ അങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ സൈക്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. ഞാനത് സാധനങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. ആ സെറ്റാണ്, ഫുൾ റെഡി. ഒഡീസയ്ക്കുള്ള യാത്രയിലാണ്. ഒഡീസയിലുള്ള യാത്രയിൽ ഇന്നലെ ഞാനും ബിജുവും റൂം എടുത്തിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് ലേറ്റായിട്ടൊക്കെ കിടന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ബിജുവിന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് വീഡിയോ ചെയ്യാനോ ഇറങ്ങിയ ടൈമൊന്നും പറയാനൊന്നും സമയം കിട്ടിയില്ല. ഇനി ഒരു 10-45 കിലോമീറ്റർ ഇന്ന് റൈഡ് ചെയ്തിട്ടുള്ളൂ ആകെ. കാര്യം സിറ്റി കൂടി വരാനായിട്ട് ഒരുപാട് താമസമുണ്ട്. ഔഷാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് ഒരു വറാങ്കിൽ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. വറാങ്കിൽ വഴിയാണ് ഞാൻ പോകുന്നത്. NH 163 റൂട്ടാണ് പിടിച്ചേക്കുന്നത്. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ കയറി, ഇത് ടെൻറ്റൊക്കെ അടിച്ചു, ബാഗ് ലഗേജൊക്കെ അവിടെ ഉണ്ട്. ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം. ഇന്നിനി ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കിടന്ന് ഉറങ്ങി നാളെ വെളുപ്പിനെ അടുത്ത റൂട്ട് പിടിക്കണം. ഹായ് ബോലെ. ആ ഓക്കെ, പെട്രോൾ പമ്പിൽ ജീവനക്കാരാണ്. ഒരു നല്ല സഹകരണമായിരുന്നു എന്തായാലും. ഇന്ന് ഫസ്റ്റ് കയറി ഇവിടെ തന്നെയാണ് ചോദിച്ചത് കിടക്കാൻ സ്ഥലം തരുമോ എന്ന്. പക്ഷേ നോയൊന്നും പറഞ്ഞില്ല, സംഭവമൊക്കെ സെറ്റ് ചെയ്തു. ഇനി നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് നാളെ എന്തായാലും ഒരു 100-150 കിലോമീറ്ററെങ്കിലും ചവിട്ടണമെന്നാണ്. കാര്യം 850 കിലോമീറ്റർ ഉണ്ട് ഇനി സോൻപൂരിലേക്ക്. സോൻപൂരാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെച്ചേക്കുന്നത്. ഇനി അവിടെ വച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറയാൻ വന്നു, മറന്നുപോയി, വയ്യ, ടയേർഡാണ്. അപ്പോൾ ഒന്ന് റെഡിയായി സെറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഇറങ്ങുമ്പോൾ ഇനി അടുത്ത വീഡിയോ വരാം. ഓക്കെ.